യുദ്ധകുറ്റത്തിന് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഫ്രഞ്ച് അഭിഭാഷകർ ലോക കോടതിയിൽ പരാതി കൊടുത്ത റിപ്പോർട്ട് പുറത്തു വന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വന്നത്. ഇപ്പോൾ ഫയൽ സ്വീകരിച്ചുകൊണ്ട് ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇത്രയും വലിയൊരു ഫ്രഞ്ച് പട കോടതിയെ സമീപിക്കുന്നത്. യുദ്ധകുറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ യുദ്ധ മര്യാദകൾ, യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കൂട്ടക്കുരുതി നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നാണ് ഫ്രഞ്ച് അഭിഭാഷകർ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയിൽ പറയുന്നത്. അപ്പൊ ഈ പരാതി ലോക കോടതിയുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വല്ലാത്തൊരു പ്രതിസന്ധിയെ യഥാർത്ഥത്തിൽ ജോ ബൈഡൻ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന്, ഫ്രഞ്ച് അഭിഭാഷകർ ഈ വിഷയം നടത്തുന്നതിനോടനുബന്ധിച്ച് തന്നെ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് ജൂതന്മാർക്കെതിരെയുള്ള വിഷയങ്ങളും ഇപ്പോൾ പൊന്തി വരികയാണ്. അപ്പൊ അവിടെ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ ഈ ജൂതന്മാരെ മുൻപ് ഉള്ള പോലെ തന്നെ ആക്രമിക്കുന്നുണ്ട്, അവരുടെ സെനഗോൽ ആക്രമിക്കുന്നുണ്ട്, അവര് നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളൊക്കെ ഇവിടെ ജർമ്മനി നടക്കുന്നുണ്ട്. ജർമ്മനി നമുക്കറിയാം, അവിടെ വെച്ചിട്ടാണ് ജൂത വംശത്തെ ഹിറ്റ്ലർ ഇല്ലാതാക്കിയത്. 95% ജൂതന്മാർ, ഏകദേശം അന്ന് ഭൂമിയിലുണ്ടായിരുന്ന ഏകദേശം 60 ലക്ഷത്തി ചില്ലാന ജൂതന്മാരിൽ 60 ലക്ഷത്തോളം തങ്ങൾ കൊന്നിട്ടുണ്ട് എന്നാണ് ഹിറ്റ്ലർ പറഞ്ഞത്. 5% മാത്രമാണ് ബാക്കി വെച്ചത് എന്നായിരുന്നു റിപ്പോർട്ട്. അത് ലോകത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനെന്തിനാണ് ജൂതന്മാരെ കൊന്നു എന്നുള്ളത് വരും തലമുറ ചോദിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ 5% മാത്രം ഞാൻ ബാക്കി വെച്ചിരിക്കുന്നു, ബാക്കി എല്ലാവരുടെയും കഥ ഞാൻ തീർത്തിരിക്കുന്നു എന്നാണ് ഹിറ്റ്ലർ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പൊ ഈ വിഷയത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യമാണ് ഫ്രാൻസും ജർമ്മനി. അങ്ങനെ വലിയ പ്രത്യേകതയോടെ ഉണ്ട്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് പറന്നെത്തിയിട്ടുണ്ട് അവിടെ, എന്നിട്ട് പിന്തുണ അറിയിച്ചിട്ടുണ്ട്, എല്ലാവിധ സഹായം നൽകും എന്ന് യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിനോട് പറഞ്ഞതാണ്. ജർമ്മനി ഏറെക്കുറെ നേതാക്കന്മാർ പോയിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഇസ്രായേലിനാണ് പിന്തുണ, ഫലസ്തീൻ അല്ല പിന്തുണ. അപ്പൊ ആ രാജ്യങ്ങളൊക്കെയാണ് ഇപ്പൊ തലതിരിഞ്ഞുകൊണ്ട് വേറെ രീതിയിലുള്ള സ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഫ്രഞ്ച് അഭിഭാഷകർ ഇങ്ങനെ പരാതി കൊടുക്കുന്ന സമയത്ത് അതൊരു വിചാരണാ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകും. തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് കോടതി കയറേണ്ട സ്ഥിതി വിശേഷം വരും. അതോടൊപ്പം തന്നെ നെതന്യാഹുവും അതിൽ പ്രതിയാവും. അപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനമന്ത്രി ആവാനുള്ള സാധ്യത ഇസ്രായേൽ തീരെയില്ല, 10% പോലും സാധ്യത കുറവാകുന്ന രീതിയിലാണ്. കാരണം ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കി നെതന്യാഹു ആണ് എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ പറയൽ തുടങ്ങിയിട്ടുണ്ട്. പല വിഷയ കാര്യങ്ങളും ഇല്ലാത്തത് വെറുതെ ഉണ്ടാക്കിയാണ്, അതല്ലാത്ത രീതിയിൽ ഉള്ള സംഭവങ്ങളല്ല പറയുന്നത്. ഇസ്രായേൽ സൈനികർ മരിക്കുന്നതിന് എണ്ണം പറയുന്നില്ല, പാലസ്തീനികൾ മരിക്കുന്നതിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പറയുന്നില്ല, തങ്ങൾക്ക് നേരെ മറ്റുള്ള അക്രമങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെയെല്ലാം പുറത്ത് പറയാത്ത രീതിയിൽ പൊതിഞ്ഞു പൊതിഞ്ഞു നടക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ എവിടെ ഉള്ളത്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നടത്തുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് എന്തുണ്ടാവുന്നു അറിയോ, ലോകത്ത് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുട്ടിപീഡനങ്ങൾ, നവജാത ശിശുക്കളെ പോലും കൂട്ടക്കുരി നടത്തുന്ന സംഭവങ്ങൾ, ഇതൊന്നും അത്ര എളുപ്പത്തിൽ ലോകത്തിന് മറന്നുപോകാൻ പറ്റാത്തതാണ്. മാത്രവുമല്ല ആ കുരുതികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രതിക്കൂട്ടിൽ കയറേണ്ടതാണ് അമേരിക്കയുടെ പ്രസിഡന്റും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും. അവ രണ്ടും യുദ്ധ കുറ്റത്തിന് വേണ്ടി വിചാരണ ചെയ്യണം. ഒരു സംഘം അഭിഭാഷകരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോക കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു സംഭവങ്ങൾ നടക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ യൂറോപ്യന്മാർ പഴയ രീതിയിലുള്ള പിന്തുണ ഇസ്രായേലിന് അങ്ങനെ തന്നെ അത്ര കനത്തിൽ കൊടുക്കുന്നില്ല. കാരണം എതിർപ്പുകൾ രാജ്യത്തിന്റെ അകത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. 10 ലക്ഷത്തോളം ആളുകൾ പോലും പങ്കെടുക്കുന്ന പ്രതിഷേധങ്ങൾ അമേരിക്കയും ബ്രിട്ടനിലും നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഈ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് സാധിക്കാത്ത രീതിയിലുള്ള വലിയ വിഷയങ്ങൾ അതും നടക്കുന്നുണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ഇപ്പൊ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പോകുന്നത്. ഈ വിഷയങ്ങൾ പോകുന്ന സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി പോലും, ജോ ബൈഡന്റെ പാർട്ടി പോലും കൂടെ നിൽക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വല്ലാത്ത രീതിയിൽ ഈ യൂറോപ്യൻ ചാനലുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പാണ് ഈ സംഭവത്തിന് ആരംഭം കുറിക്കുന്നത്. പിന്നീട് അതെല്ലാം അവര് ഈ അഭിഭാഷകർ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ഇതാ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ലോക കോടതിയിൽ അവരെ തീർച്ചയായിട്ടും കേട്ടും, യുദ്ധ കുറ്റത്തിന് അവർ വിചാരണ ചെയ്യും, തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. അത്ര ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് 21-ാം നൂറ്റാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം നൽകാതിരിക്കുക, അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുക, ആശുപത്രി ആക്രമിക്കുക, പള്ളികൾ
ആക്രമിക്കുക, ഈ ആംബുലൻസ് ആക്രമിക്കുക, ഇതൊന്നും ലോക ചരിത്രത്തിൽ കേട്ട് കേളി പോലുമില്ലാത്ത സംഭവമാണ്. അതാണ് ആര് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റ് ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് നേരിട്ട് കൊണ്ട് സൈനികരയച്ചുകൊണ്ട് ഇത്ര ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ലോകത്തിന് അത് സംസാരിക്കേണ്ടതുണ്ട്, പ്രതിരോധിക്കേണ്ടതുണ്ട്, പ്രതിഷേധിക്കേണ്ടത്. ഐക്യരാഷ്ട്രസഭ ഏതായാലും ആ പ്രവർത്തനം ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആര് പ്രതിഷേധിക്കണം? നമ്മൾ പ്രതിഷേധിക്കണം. നമ്മൾ അത് കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. മറ്റുള്ള എല്ലാ ലോകരാജ്യങ്ങളിലും യുദ്ധ കുറ്റത്തിന് വേണ്ടിയിട്ട് ശിക്ഷ നടപ്പിലാക്കണമെന്ന് അമേരിക്ക പറയുമ്പോൾ, അല്ലെ യൂറോപ്യന്മാരെ പറയുന്ന സമയത്ത്, ഇസ്രായേലിന് അതെന്തുകൊണ്ട് ബാധകമല്ല, അമേരിക്കക്ക് അതെന്തുകൊണ്ട് ബാധകമല്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഫ്രഞ്ച് അഭിഭാഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ മറുപടി പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അമേരിക്കക്ക് പോലുമുള്ളത്. അമേരിക്കയുടെ ഭരണാധികാരികൾ പോലും സ്വതന്ത്രമായ രീതിയിൽ അമേരിക്കയിലൂടെ നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് അവിടുത്തെ ജനങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധവും പ്രക്ഷോഭവുമായിട്ട് ഓരോരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പ്രക്ഷോഭകരെ. ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ടും ഒതുക്കാൻ വേണ്ടിയിട്ടും ബ്രിട്ടനോ അമേരിക്കക്കോ സാധിക്കുന്നില്ല. ഇവിടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വീണ്ടും വീണ്ടും ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇരട്ട രാജ്യം പ്രഖ്യാപിക്കുക, അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഈ ഇവിടെ സമാധാനം ഉണ്ടാവില്ല, പാലസ്തീൻ ഉറങ്ങാതെ ഇസ്രായേലിന് ഉറങ്ങാൻ സാധിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന തരത്തിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പത്രസമ്മേളനത്തിൽ ലോകത്തോട് സംസാരിക്കാതിൻ്റെ ഇടയിൽ അവർ പറയുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും നെതന്യാഹും ബൈഡനും ലോകത്തിന് മുൻപിൽ വിചാരണ നേരിടേണ്ടവർ തന്നെയാണ് എന്നാണ് ഫ്രഞ്ച് അഭിഭാഷകരുടെ അഭിപ്രായം. ആ അഭിപ്രായത്തോടനുബന്ധിച്ച് ആ നിയമ രീതികളൊക്കെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വിചാരണയിലെത്തും. ഇവർ രണ്ടുപേരും കോടതിയിൽ ഹാജരാകേണ്ട ഒരു സ്ഥിതിവിശേഷം വല്ലാതെ വൈകാതെ ഉണ്ടാവുമെന്നാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്.